നേരത്തെ ധ്യാനത്തിനൊന്ന് ഒരു അമ്മച്ചി പറയാം, 10-72 വയസ്സിൽ ഒരു അമ്മച്ചി പറയാം, മക്കളെ 12 മക്കളുണ്ടായിരിക്കും. എത്ര മക്കളാ? 12 മക്കൾ. 12 മക്കളും കെട്ടിയവരുമുണ്ട്. മറ്റേ അമ്മച്ചി പറയാ, ഞാൻ വിശുദ്ധ ഗ്രന്ഥം 3 പ്രാവശ്യം വായിച്ചിട്ടുണ്ടാ മക്കളെ കംപ്ലീറ്റ്. അമ്മച്ചി എന്നിട്ട് പറയാം, എല്ലാ ദിവസവും ഞാൻ പള്ളി പോകും, എല്ലാ ദിവസവും പള്ളി പോകും. 12 മക്കളുള്ള അമ്മയെ ഇന്നത്തെ പോലെ വാഹന സൗകര്യം ഇല്ലാന്ന് ഓർക്കണം. ഇന്നത്തെ പോലെ വാഹന സൗകര്യം ഇല്ല, നടന്നു പോണം. ഇന്നത്തെ പോലെ ഗ്യാസ് തട്ടിന്ന് കാണിച്ച അല്ലേ ഭക്ഷണം അമർത്തുമ്പോ കത്തണ തീ ഇല്ലാന്ന്. നിറഞ്ഞുകിടക്കുന്ന കൊമ്പും കോഞ്ഞാട്ടയും കടവും ഒക്കെ കൊണ്ട് അടുപ്പിൽ വെച്ചിട്ട് വയറ്റിൽ കിടക്കുന്നത് വായിൽ വരാൻ തക്ക രീതിയിൽ ഊതി ഊതി പതവന്നം. 10-16 അടി താഴെ കിടക്കുന്ന, 20 അടി താഴെ കിടക്കണം വെള്ളം. ഇന്നത്തെ പോലെ തൊട്ടിയില്ല, പാള കൊണ്ടുണ്ടാക്കിയ അതിനകത്ത് വലിച്ചു പറഞ്ഞു. ഈ 12 എണ്ണത്തിന്റെ പടുക്കി അലക്കണം, കഞ്ഞി വെക്കണം, കറി വെക്കണം. ഇന്നത്തെ പോലെ 2 എണ്ണത്തിന് ഉണ്ടാക്കിയാൽ പോരാ. ഇന്നുണ്ടാക്കി രാവിലെ അതിനകത്തേക്ക് തല്ലിയ ശവപ്പെട്ടിക്കകത്തേക്ക് കയറ്റി വെച്ചിട്ട് പോയാൽ പിന്നെ കുറച്ചെടുത്ത് ഇങ്ങനെ അല്ലേ? അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. അന്ന് അവർക്ക് സമയം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് സ്വിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കും. പക്ഷെ നമുക്കിന്ന് ആരും കൊണ്ടുപോയി ഈ സമയം? വിശ്വാസ ഈ സമയം കൊണ്ടുപോയത് യാതൊരു സംശയമില്ല. പറഞ്ഞേ ഹല്ലേലൂയ്യ. ഈ സമയം വിശ്വാസ ഉണ്ടായത് അന്നുള്ള തന്റെ പ്രാർത്ഥന ഈ സമയം ഉണ്ടായിരുന്നു. അന്ന് ദേവാലപ്പാട്ടൊരു കുടുംബത്തിന് മുടങ്ങില്ലായിരുന്നു അല്ലേ? ഇന്നിപ്പോ നിസ്സാര കാരണം മതി ഈ കുടുംബ പ്രാർത്ഥന തുടങ്ങാൻ. അപ്പൊ ഇത് കർത്താവിന് അവകാശപ്പെട്ടതാ, കർത്താവിന്റെ സമയമാണത്. സന്ധ്യപ്രാർത്ഥന ചെല്ലേണ്ട സമയം കർത്താവിന്റെ സമയമോ? അത് കർത്താവ് കൊടുക്കേണ്ട സമയം. ആ സമയത്ത് സീരിയൽ കൊടുക്കേണ്ട സമയമല്ല, അല്ലെ ഫോൺ വിളിച്ചു കൊടുക്കേണ്ട സമയമല്ല, അല്ലെ ക്രിക്കറ്റ് കളിക്കേണ്ട സമയമല്ല. അത് കർത്താവിന്റെ സമയമോ? കർത്താവിന് കൊടുക്കണം. അതുകൊണ്ട് ദശാംശം എന്ന് പറയുമ്പോ പൈസ മാത്രമാണ് ചിന്തിക്കരുത്. നിന്റെ ആരോഗ്യം ദൈവം തന്നതാ, ദാനമായിട്ട് തന്നതാ അല്ലേ? നീ നിങ്ങനെ ആരോഗ്യമായിട്ടിരിക്കാൻ, ഞാൻ ഇത്രയുള്ള തൂക്കത്തിൽ ഇത്ര ആരോഗ്യത്തിൽ ഇത്ര ഹൈറ്റിൽ വെയിറ്റിൽ ഒക്കെ ഇരിക്കാൻ നമ്മൾ ആരെങ്കിലും കർത്താവ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കർത്താവ് തന്നതാ ഈ ആരോഗ്യവും കഴിവും ഒക്കെ ഉണ്ടോ? അപ്പൊ അത് ആ ആരോഗ്യം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കണം. കൊടുക്കണം ദശാംശം, ദൈവവേദനയ്ക്ക് വേണ്ടി കൊടുക്കണം, സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടി കൊടുക്കണം. അതാണ് ദശാംശം എന്ന് പറയുന്നത്. അത് നമ്മൾ ഉച്ചിഷ്ടം പോലെ മിച്ചം ഉണ്ടാകുന്നത് കുറച്ച് ചില്ലറ കർത്താവിന് കൊടുക്കണം ദശാംശം. അപ്പൊ ദശാംശത്തിൽ ഇതെല്ലാം വിടും. ആ സമയത്ത് നമ്മൾ ബൈബിൾ വായിക്കുന്ന സമയം, നമ്മൾ ജപമാല എഴുതുന്ന സമയം, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന സമയം, ഇതൊക്കെ ദശാംശത്തിന്റെ പരിധിയിൽ വരുന്ന സംഭവങ്ങളാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം, അതിന്റെ 17 പഠിക്കുന്ന വാക്യം ഒന്ന് വായിച്ചേ. നിയമാവർത്തന പുസ്തകം 8:17 ഒന്ന് വായിച്ചു. പെട്ടെന്ന് വായിച്ചു. നിയമാവർത്തന പുസ്തകം 17. എന്റെ ശക്തിയും എന്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നതെന്ന് നീ ഹൃദയത്തിൽ പറയണം. ഹൃദയത്തിൽ ചിന്തിച്ചു പറഞ്ഞിരുന്ന എന്റെ കഴിവാണ്, എന്റെ ശക്തിയാണ്, എന്റെ കരങ്ങളുടെ ബലമാണ്, എന്റെ വിദ്യാഭ്യാസമാണ് എനിക്കിതൊക്കെ നേടിത്തന്നതെന്ന് നീ ഹൃദയത്തിൽ ചിന്തിക്കുക പോലും ചെയ്യരുത്. എന്നിട്ട് വീണ്ടും പക്ഷേ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം, നിങ്ങൾ ഓർക്കണം. നിങ്ങളോ, നിനക്ക് നല്ലൊരു ജോലി കിട്ടി, നിനക്ക് ഒരു സമ്പത്ത് കിട്ടി, നീ ആരെ ഓർക്കണം? നീ ദൈവത്തെ ഓർക്കണം. നിനക്ക് ആരോഗ്യമുള്ള ശരീരമുണ്ട്, നീ ദൈവത്തെ ഓർക്കണം. നീ ദൈവം ദാനമായി തന്നതാണല്ലോ എന്ന് ഓർക്കണം. എന്നിട്ട് എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്തു നേടാൻ ദൈവമാണ് നിങ്ങൾക്ക് കഴിവ് നൽകിയത്. കണ്ടോ, നീ ഇന്നൊരു സമ്പന്നനായി ജനിച്ചെങ്കിൽ നിന്റെ മഹിമയല്ല, നിന്റെ അപ്പനപ്പുപ്പന്മാര് ഒക്കെ ചിലപ്പോ ഇതുപോലെ ആ 12 മക്കളുള്ള അമ്മ വള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതുപോലെ കുത്തിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് വെട്ടിപ്പിടിച്ച് വന്യമൃഗങ്ങളോടും ഇടചിന്തികളോടും ഒക്കെ പടവെട്ടി അധ്വാനിച്ച് വേർത്തു നിന്ന് തമ്പുരാനെ കൂട്ടുപിടിച്ച് മലയോരങ്ങളിൽ കഷ്ടപ്പെട്ട് കണ്ണുനീരൊഴുക്കി വയറ് വലിഞ്ഞു കെട്ടി നേടിയ സമ്പത്ത അതിന്ന് നിന്റെ തോതിമാസം ദൈവത്തിന് കൊടുക്കാതെ, ദൈവവേലയ്ക്ക് കൊടുക്കാതെ കണ്ണുപിടിച്ച് മതോന്മത്തനായി തിന്നു നശിപ്പിക്കാനുള്ളതല്ല.
അത് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ളതാ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമക്കളെ, ഈ ദൈവിയും ദൈവം നമ്മ ആരോഗ്യവും സമ്പത്തും കഴിവും ഒക്കെ അത് ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മളെ ചെലവഴിക്കണം. അവിടെയാണ് ദൈവരാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് അവിടെയാണ്. അവിടെയാണ് നമ്മുടെ ആത്മീയമായ വളർച്ച. ഇന്ന് പിശാച് നമുക്ക് തരുന്ന ഒരു തെറ്റായ ഉപദേശം എന്താണെന്നറിയാമോ? ദൈവവേലയ്ക്ക് കൊടുക്കരുത്, പാവപ്പെട്ടവന് സഹായിക്കരുത്, ആശുപത്രി പോവാൻ മരുന്ന് മേടിക്കാൻ 10 രൂപ കൊടുക്കരുത്. കാരണം കൊടുത്താൽ നിനക്ക് കുറഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. കൊടുത്താൽ നിനക്ക് കുറഞ്ഞു പോകുമെന്നുള്ളത് പിശാചിന്റെ തന്ത്രമാണ്. എന്നാൽ നീ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ, സഹോദരങ്ങൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ, അത് ദൈവം പതിമടങ്ങായി നമുക്ക് തിരികെ തരും. പറഞ്ഞേ ഹല്ലേലൂയ. ഓക്കെയാണ്. ഒരിക്കലേ ഞാൻ പറഞ്ഞല്ലോ, ഈ നടുവ് പാടില്ലാതെ 2 വർഷം കടന്ന് ആ സമയത്ത് എനിക്ക് ആശുപത്രി പോകണം. അന്ന് 100 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ആ ഹോസ്പിറ്റലിൽ പോകാം. കാറ് വിളിച്ച് വേണം പോകാനായിട്ട്, വണ്ടി വിളിച്ച് പോകണം. അങ്ങനെ വണ്ടി പിടിച്ച് പോകാനായിട്ട് ആശുപത്രി പോകാൻ വേണ്ടി എനിക്ക് കുറച്ച് പൈസ ഇങ്ങനെ 150 രൂപ കരുതി വെച്ചിരിക്കാം. അപ്പം അങ്ങനെ കരുതി വെച്ച സമയത്താണ് ഞാൻ ഈ ശാലോം മാസിക എന്നുണ്ട്, വായിക്കും. ഈ ശാലോം മാസികയിൽ വെന്നി മുന്നിത്ര ആദ്യമായിട്ടൊരു ഒരു ഒരു സഹായം അപ്പുറത്തിച്ചുകൊണ്ടൊരു ലേഖനമെഴുതി. ലേഖനം നല്ലൊരു കത്തെഴുതി. ആ കത്ത് ഇങ്ങനെയാണ്. ഒരു മരിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് വീടില്ല. അപ്പോൾ അവർക്കൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ ആരെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ശാലോമിൽ ആദ്യമായിട്ട് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടൊരു കത്താണ്. അപ്പോൾ ഞാൻ ഈ ശാലോമിൽ വായിച്ചു. ഞാൻ ശാലോമിൽ വായിച്ചിട്ട് പിറ്റേ ദിവസം 100 രൂപ, ഈ 150 ആശുപത്രി കൊണ്ടാകുമ്പോഴത്തേക്ക് 150 രൂപയിൽ 100 രൂപ എടുത്ത് ഞാൻ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ശാലോമിലേക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അവളത് പിറ്റേ ദിവസം പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്ന് ശാലോമിലേക്ക് അയച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, പിറ്റേ ദിവസം എനിക്ക് ആശുപത്രി പോകാനായിട്ട് നിർവാഹമില്ല. ആശുപത്രി കൊണ്ട് പൈസ വന്നു. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കുക. ഒരു 6 പിറ്റേ ദിവസം രാവിലെ ഒരു 8 മണിയൊക്കെയാകുമ്പോൾ ആശുപത്രി പോകണം. രാവിലെ 10 മണിയൊക്കെയാകുമ്പോഴത്തേക്കും പോസ്റ്റ് ഓഫീസ് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി കൂടെ പൈസ ഏറ്റെടുത്ത് വന്നു. ഒരു 6-6.5 മണിയൊക്കെ സമയമായപ്പോൾ ഒരു കാറ് കൊണ്ടുവന്ന് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിർത്തി. ആ കാറിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഇറങ്ങി വന്നു. അപ്പോൾ അദ്ദേഹം, ഞാൻ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളെ 7 വർഷത്തോളമായി, അദ്ദേഹം ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് എന്നോട് വർത്തമാനം പറഞ്ഞിട്ട് ഓരോരോ പറഞ്ഞിട്ട് അന്വേഷിച്ചു. എന്നിട്ട് അദ്ദേഹം എന്നോട് ഇങ്ങനെ പറയുക, ബാബേ എന്താണെന്ന് പറയുക, ഇന്നലെ വൈകുന്നേരം തുടങ്ങി എനിക്ക് നടുവിൽ ഭയങ്കര വേദനയാണ്. അതിന് ഭയങ്കര വേദന, കിടന്നിട്ട് കിടക്കാൻ പാടില്ല, ഇരുന്നിട്ടിരിക്കാൻ പാടില്ല, നടുവിൽ ഭയങ്കരമായ വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ വേദനയെ സഹിച്ച് ഇങ്ങനെ കട്ടിലേ കിടക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് നിൻ്റെ ചിന്ത പോകും. നീ ഇത്രയും നാളായി സുഖമില്ലാതെ കിടന്നിട്ട് നിൻ്റെ അടുത്തുനിന്ന് കയറിപ്പോയില്ലല്ലോ എന്ന ചിന്ത എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തന്നു. അപ്പം അയാൾ ആ കിടന്ന കിടന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു, നടുവേദന കുറയുവാണെങ്കിൽ നാളെ എന്തായാലും വൈകുന്നേരം എന്തായാലും ജോൺസന്റെ അടുത്ത് നിന്ന് പോകണം, ജോൺസനെ സഹായിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തീരുമാനം അങ്ങോട്ട് എടുക്കാത്തത്. എന്നിട്ട് അദ്ദേഹം അവിടെ കടന്ന് ആ കടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. ഉച്ചയ്ക്ക് ഉറക്കേണ്ടിയിരിക്കും. അപ്പം അദ്ദേഹത്തിന് നടുവേദന എന്ന് പറയുന്ന സാധനമില്ല. അദ്ദേഹം വൈകിട്ട് 6-6.5 വണ്ടിയായിട്ട് വീട്ടിൽ വന്നേക്കുവാ എന്തോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എടാ നാളെ രാവിലെ ഞാൻ വണ്ടിയായിട്ട് വരാം, ഞാൻ നാളെ രാവിലെ വണ്ടിയായിട്ട് വരാൻ തന്നെ കൊണ്ടുപോകും. അന്ന് പിറ്റേ ദിവസം വണ്ടിയായിട്ട് വന്നു, ആശുപത്രി കൊണ്ടുപോയി, ആശുപത്രിയുടെ ചെലവ് അദ്ദേഹം വഹിച്ചു മുടക്കി. പലതരം കുറച്ച് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ നോക്കുമ്പോൾ നിസ്സാരമാണ്. ഓക്കെ, കണ്ടോ, കിടപ്പേടമില്ലാത്ത ഒരുവിന് കിടപ്പേടം ഉണ്ടാകാൻ വേണ്ടി ഈ കടന്നു കടത്തിൽ മരുന്ന് മേടിക്കാൻ ദാനമായിട്ട് കിട്ടിയത് ദാനമായിട്ട് കൊടുത്തപ്പോ എന്റെ കാര്യത്തിൽ ദൈവം മറ്റൊരുവന് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾക്കിടെ ഒരു വിചാരം വെച്ച് നമ്മൾ കൊടുത്താൽ നമുക്ക് കിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അങ്ങനെയാണ് നമ്മൾ വിചാരം. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ദൈവവേദനയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുക, സഹായിക്കുക മറ്റുള്ളവരെ. ഇപ്പം ജോൺസൺ ബ്രദർ പറഞ്ഞു, ഞാനും കൂടാത്ത വശം ഇല്ലാത്തത് നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാൻ പറ്റും. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ വചനം കേൾക്കാൻ വരാതിരിക്കുന്ന വ്യക്തികളുണ്ടാകും. നമ്മൾ ഒരാളുടെ ഫീസ് നിങ്ങൾ ആ വ്യക്തിയെ കൊടുക്കുക. ഞാനിത് പറയാൻ കാരണം എന്നറിയാമോ, ഞാൻ ഇന്ന് ഇവിടെ നിൽപ്പുണ്ടെങ്കിൽ
ആക്കപ്പടിക്കൽ ബേബി എന്ന് പറയുന്ന പൈങ്ങോട്ടുള്ള ഒരു ഒരു സുഹൃത്തിൻ്റെ ബലത്തിലാണെന്ന് അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ദൈവം എന്നിൽ ഇടപെട്ടു, അത് വേറെ കാര്യം. പക്ഷേ ഈ ബേബി എന്ന് പറയുന്ന വ്യക്തി ഒരു മൂർത്താങ്കട നടത്തി ജീവിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ആ മൂർത്താങ്കടയിൽ പണ്ട് നമ്മളല്ല കൊച്ചു പുസ്തകങ്ങളൊക്കെ ഉണ്ട്, കൊച്ചു പുസ്തകം ബീഡി സിഗരറ്റ് മൂർത്താങ്കട സാധനത്തിൽ നിർബന്ധിക്കുക. അപ്പോൾ ഞാനും അവിടെ പോയി അദ്ദേഹത്തിൻ്റെ പറ്റിയൊരു കടയിലാണ് അദ്ദേഹത്തിൻ്റെ കടയിൽ ബീഡിയൊക്കെ വാങ്ങിച്ചു വിളിക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ 13 പുതിയ ജോലിമാൻ ബീഡി വരെ വിളിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അന്ന് അതിനകത്ത് പാണതന്നുണ്ടാണ്, ഇപ്പം എത്ര പണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ ഈ ദേഹത്തിൻ്റെ അടുത്ത് ബീഡി ഇങ്ങനെ മേടിച്ചിട്ട് സാധനം കിട്ടണമെങ്കിൽ സമയത്താണ് ഈ ബേബി ഡിവൈൻ ധ്യാനം കണ്ടിട്ട് ധ്യാനത്തിന് വളർന്നത്. അങ്ങനെ ധ്യാനം കൂടി ഇദ്ദേഹം മാനസാന്തരപ്പെട്ട് വന്ന് ഈ പരിപാടിയൊക്കെ നിർത്തി. എന്നിട്ട് ഞാൻ ഈ മനുഷ്യൻ്റെ കടയിൽ ചെല്ലുമ്പം ഈ മനുഷ്യൻ എന്നോട് എന്ന് പറയും, അതാവേ മനസ്സിലായിട്ട് അയാളുടെ ധ്യാനത്തിന് പോകാൻ പറയും. ഇത് സഹിക്കാൻ വയ്യാതെ ആയി കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ ഈ മനുഷ്യനോട് പറഞ്ഞു, ഇനി ഇയാൾ ധ്യാനത്തിന് പോവാതെ ഞാനുമായിട്ട് ഇയാളുമായിട്ട് ഒരു ബന്ധം എനിക്കില്ല എന്ന് പറഞ്ഞ് ഈ മനുഷ്യനോട് മടുപ്പ് കൂടി. ഞങ്ങൾ തമ്മിൽ ഭയങ്കര സൗഹൃദത്തിലാണ്. അന്നേ അല്ല എപ്പോഴും വെച്ച സാധനങ്ങൾ കടം വേട്ടിട്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ കടയാണ്. അപ്പോൾ അവന് പെടക്കണ ശരിയല്ലോ നോക്കൊണ്ട് ഞാൻ തിരിച്ചൊരു പാത ഈ വേവിച്ചേട്ടൻ അങ്ങോട്ട് വെച്ചു. എന്നാ പറയാമോ, ഞാൻ പറഞ്ഞു എൻ്റെ വേവിച്ചേട്ടൻ എൻ്റെ അതിൽ പൈസ ഇല്ല എന്നുള്ള സത്യമാണ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ പൈസ ഇല്ല, പക്ഷെ ഒരു കാരണം ഇയാൾ എൻ്റെ പൈസ ഒന്ന് കൊടുക്കുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വയകം വെച്ചു. പക്ഷേ ഈ മുട്ടാക്കടയിലിരിക്കണമെന്ന് ആ ചൂണ്ട കുത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ മനുഷ്യൻ അതിൽ കൊത്തി, ഈ മനുഷ്യൻ കൊത്തിയിട്ട് ഈ മനുഷ്യൻ പിറ്റേ ഞായറാഴ്ച എൻ്റെ കൂടെ വന്ന് എന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്നാക്കി. അടി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ അന്ന് ഏതാണ്ട് 15,000-17,000 ആളുകൾ ധ്യാനിക്കാനുണ്ടാകും മെയിൻ ഹാളിൽ. ധ്യാനത്തിൻ്റെ 3 ദിവസം വളരെ ഉഴപ്പി, ഞാൻ അവിടെ ഉഴപ്പി ഏറ്റവും പുറയിലിരുന്ന കസേരയിൽ ഉഴപ്പി ധ്യാനം കൂടി. 3-ാമത്തെ ദിവസം പരിശുദ്ധുർബാൻ എഴുന്നേൽക്ക് ചാടാൻ നടന്നിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുമ്പോൾ ആ ഇതുപോലെ ആ ധ്യാന ഹോളിൻ്റെ തിണ്ണയിൽ വിജാതീയനായ ഒരു അപ്പനും അമ്മയും അവരുടെ 7 വയസ്സുള്ള കുറച്ച് ജന്മനാ മുതൽ തളർന്നു കിടക്കുന്ന 7 വയസ്സുള്ള ഒരു കുഞ്ഞും ആ കുഞ്ഞിനെ വരാമെന്നൊരു ഒരു ടർക്കി തൂവാല വിരിച്ചിട്ട് അവിടെ കിടന്ന് ധ്യാനം കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളെ ഈ ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസം പരിശുദ്ധുർബാന എഴുന്നേൽച്ച് വെച്ച് അവിടെ ആരാധന നടക്കുന്ന സമയത്ത് ദൈവമായ കർത്താവ് ഈ വൈദ്യശാസ്ത്രം എഴുതിത്തള്ളിയ ഈ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് ഈ 17,000 ആളുകളുടെ മധ്യത്തിലൂടെ സ്റ്റേജിലേക്ക് കിടത്തി. വളരെ നേരം വ്യക്തി ഒരു 3 ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഈ സംഭവം കണ്ട് ഞാനിത് എന്താന്ന് വലിയ കരച്ചിലും മേളമൊക്കെ അവിടെ നിന്ന് കേൾക്കുക. അപ്പൊ എന്താണെന്നറിയാൻ വേണ്ടി അന്ന് ഇരുമ്പുകസേരയാണല്ലോ, ഈ ഇരുമ്പസേരയുടെ മുകളിൽ കയറി ഞാനിങ്ങനെ എങ്ങി നോക്കിയേക്കാൻ വായിക്കലായിരിക്കണേ. ഇനി എങ്ങി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ കൊച്ചു നടന്നു കയറിയെന്ന് പറ്റുന്ന സമയം, ആ സമയത്ത് എൻ്റെ ശരീരത്തിലേക്ക് വെള്ളിടി പോലെ എന്തോ ഒരു സംഭവം വന്നൊന്ന് കടന്ന് പാസയിൽ പോയി. ഞാൻ ആ പസേരയിൽ നിന്ന് താഴെ വീണു, അവിടെ കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ ഗവൺമെൻറ്റിലാണ്. അന്ന് വിശ്വാസം എൻ്റെ ഹൃദയത്തിലേക്ക് കോരിയിട്ടതാ കർത്താവ് പറഞ്ഞേ ഹാലേലൂയ. അതിനുശേഷം പ്രിയമുള്ളവരെ, ഈ ബേബി എന്ന് പറയുന്ന സഹോദരൻ ഉണ്ടല്ലോ, ആ ഈ ബേബി എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹത്തിന് 3 പെൺപിള്ളേരാണ്. അതുങ്ങളെ പഠിപ്പിച്ച വകയിൽ, നേഴ്സിംഗ് പഠിപ്പിച്ച വകയിലെല്ലാം ബാങ്ക് ലോണും അതും ഇതെല്ലാം പഠിപ്പിച്ചു. അവസാനം സകലതും നഷ്ടപ്പെട്ട് വീടും കിടപ്പേടും എല്ലാം നഷ്ടപ്പെട്ട് ആ ബ്ലേഡുകാർ എല്ലാം പൈസയ്ക്ക് വേണ്ടി വന്ന നാൾക്ക് നാൾ പൈങ്ങോട്ടുകൾ വിട്ടുപോയി. ഒരിക്കൽ ഞാൻ ഇതേ ഭുവാനീസയിൽ ധ്യാനം കഴിഞ്ഞ് ഞാൻ ഓട്ടം തൊടുപുഴ എന്ന ലാസ്റ്റ് വണ്ടിക്ക്, 8.5 വണ്ടിക്ക് ഞാൻ പൈങ്ങോട്ടുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു ടർക്കി തൂവാല കൊണ്ട് മുഖം മറച്ച് ഒരു വ്യക്തി ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക. അത്ര പാവം മാത്രമേ കാണുള്ളൂ. അപ്പം അതെന്നറിയില്ല, ഞാൻ ഓർക്കുന്നത് പിച്ചക്കാരനോ ആരെങ്കിലും ആയിരിക്കും ഞാൻ ഓർത്തു. ഞാൻ ചെന്ന് അതിൻ്റെ അടുത്തിരുന്നു, കുറച്ചു നേരം കഴിഞ്ഞപ്പം എനിക്ക് എന്തോ ഒരു സംശയം പോലെ തോന്നി. അപ്പോൾ ഇത്തേക്ക് ഇങ്ങനെ പയ്യെ പയ്യെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് പയ്യെ പയ്യെ. അപ്പം ഞാൻ എനിക്ക് സംശയം തോന്നി, ഞാൻ പയ്യെ ചോദിച്ചു ബേബിച്ചേട്ടനാണെന്ന് ചോദിച്ചു. പറഞ്ഞ മനുഷ്യൻ പയ്യെ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ആരോടും പറയരുത്, ഞാൻ വീട്ടിൽ പിള്ളേരെ കാണാൻ വരുമെന്ന് പറഞ്ഞു. പിള്ളേരെ കാണാൻ വരുമോ എന്ന് പറഞ്ഞു. രാത്രിയിൽ ഒന്ന് പിള്ളേരെ കണ്ടിട്ട് വെളുപ്പിന് ഇറങ്ങി വിട്ടുപോകും, അതുപോലെ കടം കയറി മൂടി നാട്ടിൽ നിൽക്കാൻ പാടുള്ളത് പോയി ഈ മനുഷ്യൻ എന്നെ ധ്യാനത്തിൽ വിട്ടതിൻ്റെ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ എവിടെ സുവിശേഷം പറഞ്ഞാലും ഞാൻ അദ്ദേഹത്തെ പരാമർശിക്കും, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നീട് കർത്താവ് ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയാമോ, എന്നിലൂടെ ദൈവവചനം കേട്ട് ഏതെങ്കിലുമൊക്കെ വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടായാൽ അതിൻ്റെ ഒരു പല ആർക്ക് കിട്ടും, ഈ വേവിച്ചേർത്ത് കിട്ടും.
ദേവജന്റെ മൂന്ന് പിള്ളേരെ ദൈവം ഉയർത്തി. ഒരാൾ മിലിറ്ററിയിൽ നേഴ്സ്, രണ്ടുപേര് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ നാട്ടിൽ ഒളിച്ചുകൂടി അതേ നാട്ടിൽ ഇന്ന് ദേവചേട്ടനെ ദൈവം ഉയർത്തിയിരിക്കുകയാണ്. പറഞ്ഞു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവർ, ആ വ്യക്തിക്ക്, ഒരു മുറുക്കാങ്കട നടത്തി ജീവിക്കുന്ന വ്യക്തിക്ക് സാമ്പത്തികം ഉണ്ടായിട്ടല്ല അദ്ദേഹം എന്നെ ധ്യാനത്തിന് വിട്ടത്. ഇന്നും എന്നെ കാണുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, പറയുമ്പോൾ എൻ്റെ കണ്ണേറി. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നോർത്തേട്ടാ നിങ്ങളെ കാണുമ്പോഴാണ് എനിക്ക് ആശ്വാസം. നിങ്ങളിന്ന് അനേകരെ, ഞാൻ അന്ന് ഒരു നൂറ്റമ്പത് രൂപയാണ്, അന്ന് 70 രൂപയാണ് അവിടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിൻ്റെ ഫീസ്. വണ്ടി കൂടി എല്ലാം കൂടെ കൂട്ടി 150 രൂപ വേണം. 150 രൂപ അന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതുകൊണ്ട്, കർത്താവ് ചെലവഴിക്കാൻ ഇട തന്നതുകൊണ്ട്, ഇന്ന് നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ വേല നിങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കിന്ന് എൻ്റെ മൂന്ന് മക്കളെക്കാൾ അഭിമാനം തോന്നുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ കൊടുക്കുന്ന ഒരു ചില്ലി പൈസ അത് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ദൈവം അതിനെ അമർത്തി കുലുക്കി നിറച്ചളന്ന് നമ്മുടെ മടിയിലിട്ട് വരും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കുന്നതിനകത്ത് പിശുക്കൊന്നും കാണിക്കില്ല, ദൈവത്തിന് കൊടുക്കുന്നതിനകത്ത് പിശുക്കൊന്നും കാണിക്കില്ല. നമ്മുടെ സമയവും നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ സമ്പത്തും എല്ലാം നമ്മുടെ ദൈവത്തിന് വേണ്ടി മാറ്റി വരും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഈ കേട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നാളെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഇന്ന് വൈകുന്നേരം നമ്മൾ നമ്മുടേതായിട്ടുള്ള തട്ടകത്തിലേക്കൊക്കെ പോവാം. നമ്മൾ ചെല്ലുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ കുടുംബാംഗങ്ങളിലോ ഒന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ആ സാഹചര്യങ്ങൾ അങ്ങനെ തന്നെയുണ്ട്, കടബാധ്യത അങ്ങനെ തന്നെയുണ്ട് അല്ലേ, കടബാധ്യത അങ്ങനെ ഉണ്ട്, വീട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. വീട് ഓടും എൻ്റെ വീട് വാർത്ത വീടുമായിട്ട് മാറിയിട്ടൊന്നുമില്ല, ആ വീട് അങ്ങനെ തന്നെയുണ്ട്. വീട്ടിലുള്ള ജീവിത പങ്കാളി അങ്ങനെ തന്നെയുണ്ട്, അപ്പനും അമ്മയും മക്കളും മാതാപിതാക്കളൊക്കെ അങ്ങനെ തന്നെയുണ്ട്. അവർക്കൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല, അവർക്ക് മാറ്റം വരുന്നത് ഇനി നിന്നിലൂടെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അധികം ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ധ്യാനം കൂടി വരുന്നവൻ വരെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 10-13 കോടി ജോലിയാൻ വേണ്ടി വിളിക്കുമായിരുന്നു, മത്തിപിടിക്കുമായിരുന്നു, ഇഷ്ടംപോലെ ആഴ്ചയിൽ ഒരു 3 സിനിമയെങ്കിലും കാണുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ വന്നത്. എൻ്റെ ധ്യാനം കൂടി വന്നു, ഞാൻ എൻ്റെ ഭാര്യയെ നിർബന്ധിച്ചില്ല, എൻ്റെ മക്കളെ നിർബന്ധിച്ചില്ല, അങ്ങനെ ധ്യാനം കൂടാൻ പോകണം, നിങ്ങൾ പള്ളി പോകണമെന്ന് ഞാൻ അവരോട് പറഞ്ഞില്ല. ഞാൻ ധ്യാനം കൂടി വന്നതിൻ്റെ പിറ്റേസം തുടങ്ങി ഞാൻ എനിക്ക് ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ബൈബിള്, ആ ബൈബിളും വെച്ച് ഒരു മെഴുതിരി കത്തിച്ച് വെച്ച് ഞാൻ അതിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1-2 ദിവസം അങ്ങനെ പോയി. 3-4 ദിവസം കഴിഞ്ഞപ്പം ഭാര്യ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബാല്യവും മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പനും അമ്മയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മക്കൾക്ക് നിൽക്കാൻ പറ്റില്ല, മക്കളും വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബാല്യനോട് പറഞ്ഞു, എനിക്കൊരു ധ്യാനത്തിന് പോയാൽ കൊള്ളാം. 3 വർഷം കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോൾ എന്നെ അങ്ങനെ തോന്നാൻ കാരണം? അപ്പം അവൾ എന്നോട് പറഞ്ഞു, ഈ 3 വർഷം ഞാൻ ചാൻ പഠിക്കുകയായിരുന്നു. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വെറും പേപ്പടിയാണോ? ഇത് വെറുതെ പൊങ്ങച്ചം കാണിക്കാണോ? എല്ലാം പരിപാടി എന്ന് അറിയത്തില്ല, ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയത്തില്ല. 3 വർഷം അവൾ എന്നെ പഠിച്ചു. എന്തോ ഈ 3 വർഷത്തിൻ്റെ ഇടയിൽ എൻ്റെ ഭാര്യയും മക്കളും എന്നോട് പറയും, സിനിമ കാണാൻ പോകണം, ഞാൻ അവരെ കൊണ്ടുപോകും, ടിക്കറ്റ് എടുത്തുകൊണ്ട് തിയേറ്ററിനകത്ത് കയറ്റി വിടും, 2 മണിക്കൂർ സമയം അവരിറങ്ങി വരുന്നതോട് വരെ ആ നേരെ എതിർവശത്തുള്ള കടയുടെ തിന്നേലിരുന്ന് ഞാൻ ചോമാലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് വില കൊടുക്കണം പ്രിയമുള്ളവരെ, വില കൊടുക്കുമ്പോൾ ദൈവം വിലയുള്ളത് തരും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ അതിനു വേണ്ടി നമ്മൾ വെറുതെ ധ്യാനം കൂടി ഇറങ്ങിപ്പോയിട്ട് നമ്മൾ ഇനി നമ്മുടെ മേച്ച സ്ഥലങ്ങളിൽ വ്യാപരിക്കരുത്. നമ്മൾ തമ്പുരാൻ ചേർന്ന് നിൽക്കണം, ബൈബിൾ വായിക്കണം, പള്ളിയിൽ പോകണം, കുരിശു വരയ്ക്കണം, നമ്മൾ ദേവമാല ചെല്ലണം, പരിശുദ്ധ സ്വീകരിക്കണം, നമുക്ക് മറ്റൊന്നോടത്തോടെ മറ്റുള്ളവരെ സഹായിക്കണം, ദൈവവേലയ്ക്ക് വേണ്ടി നമ്മൾ സഹായിക്കണം. സമയം കുറേ 2-3 ദമ്പതികൾ വന്നിരിപ്പുണ്ട്. അവർക്ക് ഇന്ന് ഞായറാഴ്ച, അവരുടെ വീട്ടിൽ എന്തെല്ലാം എന്താണ് തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം ഇട്ടേച്ച് ചെയ്തുകൊണ്ട് ഇവിടെ വന്നിരുന്ന് നമുക്ക് വേണ്ടി അവർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക, തമ്പുരാനെ പ്രാർത്ഥിക്കുക. ഇത് ദൈവപോലെയല്ലേ, ഇത് ദൈവപോലെയല്ലേ. അപ്പം അവർക്ക് കിട്ടിയ ദൈവമാനം അവരെ വളർത്തുക ഉണ്ടോ, അതിലൂടെ അവരുടെ കുടുംബത്തെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാതെ ലോകരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകരാജ്യത്തിന് വേണ്ടി നമ്മുടെ വെറ്റിപ്പഴുപ്പിന് വേണ്ടി അധ്വാനിക്കണമെന്നല്ല, അധ്വാനിക്കണം, പക്ഷേ ദൈവ വേലയ്ക്ക് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കണം.
ദൈവത്തിൽ കർണാസാനം കൊടുക്കണം. നമ്മൾ മുടക്കുന്ന ഒരു 600 രൂപയോ അല്ലെങ്കിൽ 900 രൂപയോ അല്ലെങ്കിൽ പറഞ്ഞ 150 രൂപയോ ഒക്കെ നാളുകളിൽ ഒരു പ്രഘോഷകനെ, ഒരു രക്തസാക്ഷിയോ, ഒരു വിശുദ്ധനെയൊക്കെ ഉണ്ടാക്കുന്നു ആര് കണ്ടു? പറഞ്ഞേ അല്ലേലൂയ്യ. ഒരു വിശുദ്ധനെയൊക്കെ സൃഷ്ടിക്കുന്ന ആര് കണ്ടു? ഒരു രക്തസാക്ഷി ഉണ്ടാകുന്ന ആര് കണ്ടു? എന്തോ അനേകം മക്കൾക്ക് ദൈവത്തിന്റെ വചനം പങ്കുവച്ച ഏതെങ്കിലും ഒരു ആത്മാവിനെ ഞാൻ പറഞ്ഞു, ബിന്ദു എന്ന് പറയുന്ന ആ ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് സ്നാനം സ്വീകരിക്കാൻ അവസരം കൊടുത്തു, സഭയിൽ അംഗമാക്കി. ഉണ്ടോ നാളെ ആ ബിന്ദു ഇപ്പോൾ മരിയ ഇപ്പോൾ എവിടെയെല്ലാം ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ ആ ശുശ്രൂഷയുടെ ഒരു ഭാഗം എന്റെ പേരിൽ നിങ്ങളെ കർത്താവ് ചേർക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹിന്ദുവായ പയ്യനെ 3-ാം തീയതി കല്യാണം കഴിക്കാൻ ഞാനാ തലവത്തത്. എന്റെ പയ്യോട്ട് ഒരു പള്ളി ഇടവ് പള്ളിയിൽ ഞാനാ തലവത്തത്. 3-ാം തീയതി അവരുടെ കല്യാണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് അത് ദൈവം തരും, ദൈവം തരും. എനിക്കൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല പറയുമ്പോലെ. ഞാൻ ഇന്നും വാടകഘട്ടത്തിലാണ് താമസിക്കുന്നത്, ഇന്നും വാടകഘട്ടത്തിലാണ് താമസിക്കുന്നത്. കർത്താവിനെ ഒരു ഭവനം പണിതുകൊണ്ടിരിക്കുക, അതിന്റെ വാർക്കപ്പണി വരെ കർത്താവ് എത്തിച്ചിട്ടുണ്ട്. അതും ഇതുപോലെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച, ഒന്നും പറയാൻ സമയമില്ല, അത്ഭുതം പ്രവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. 10 രൂപ പോലും എൻ്റെ കൈവശമില്ല വീട് പണിയാൻ. നാളെ എങ്ങനെ മുമ്പോട്ട് പണിയുമെന്നുള്ളതും എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, കർത്താവ് അത് പൂർത്തീകരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രസവത്തോളം എനിക്ക് എത്തിച്ചിട്ട് ഞാൻ പ്രസവിപ്പിക്കാതിരിക്കുമെന്ന് കർത്താവ് ചോദിച്ചത്. നാളെ അതിന് വലിയാക്കി തിന്റെ പണിക്കുന്ന കാര്യമില്ല, എൻ്റെ കയ്യിലില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് തമ്പുരാനത് ചെയ്യും. അതാണ് ദൈവാസ്ഥ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന ഈ സുവിശേഷ വേലയ്ക്ക് ദൈവം അങ്ങനെ ഉത്തരം തരുന്നേ, സുവിശേഷ വേലയ്ക്ക് ദൈവം അങ്ങനെ ഉത്തരം തരുന്നേ. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മൾക്ക് കിട്ടിയ ഈ താലന്റ് നമ്മൾ മൂടി വെക്കരുത്. നമ്മളത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കണം, സഭയ്ക്ക് വേണ്ടി പങ്കുവെക്കണം, വിശ്വാസത്തിന് വേണ്ടി പങ്കുവെക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.